ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം നേരിട്ട കോൺഗ്രസിൽ ഇപ്പോൾ തർക്കങ്ങൾ തുടരുകയാണ്. പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയ അവസ്ഥയുമാണിപ്പോൾ. തോൽവിയുടെ ഉത്തരവാദിത്വം തന്റെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തോൽവിയിൽ എല്ലാവർക്കും പങ്കുണ്ടെന്നും എല്ലാം തന്റെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ടതില്ല എന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. പരാജയത്തിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ തോൽവിക്ക് ഒന്നാമത്തെ ഉത്തരവാദി താനാണെന്നും പരസ്പരം പഴിചാരാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുമാണ് ഉമ്മൻചാണ്ടിയുടെ വാദം. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പരസ്പരം ആരോപണം ഉന്നയിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഇനിയും പാർട്ടിക്കുള്ളിൽ അവസരമുണ്ടാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പുതുമുഖ പരീക്ഷണം ആകപ്പാടെ പാളിയിരുന്നു. മത്സരിച്ച യുവമുഖമെല്ലാം തോറ്റു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തതിനെ ഏവരും അഭിനന്ദിച്ചിരുന്നു. നെടുമങ്ങാട് പാലോട് രവിയും വർക്കലയിൽ വർക്കലക്കഹാറും മത്സരിച്ചിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് കരുതുന്നവർ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ നിന്ന് ജയിച്ചതെല്ലാം പഴയ മുഖങ്ങൾ മാത്രമാണെന്നതാണ് ഇതിന് കാരണം. അണികളെ ഇളക്കി മറിക്കാൻ പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇതെല്ലാം കോൺഗ്രസിനെ തളർത്തിയിട്ടുമുണ്ട്. നേതാക്കൾ പ്രവർത്തിച്ചത് സ്വന്തം ഗ്രൂപ്പിന് വേണ്ടി മാത്രമായിരുന്നു. ഹൈക്കമാൻഡും ഗ്രൂപ്പ് കളിയുടെ ഇരയായി മാറി. അടിമുടി അഴിച്ചു പണിത് അവസാന യുദ്ധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇനി പിഴച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന സത്യം പലരും തിരിച്ചറിയുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ചുവട് പിഴയ്ക്കരുത് എന്ന് നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. സാധാരണ ഹൈക്കമാൻഡിലാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. എന്നാൽ ഇന്ന് KC വേണുഗോപാലാണ് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിലെ പ്രധാനി. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ പ്രവർത്തനങ്ങളിൽ ഗ്രൂപ്പുകളുടെ സ്വാധീനം വളരെയധികമുണ്ട്. മുല്ലപ്പള്ളിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ നേതൃമാറ്റം ആവശ്യപ്പെടുന്നവർ KC വേണുഗോപാലിനെ മറന്നുകൂടാ. VM സുധീരൻ KPCC അധ്യക്ഷനായപ്പോഴും പറഞ്ഞത് ബൂത്ത് തലത്തിൽ മുതൽ മാറ്റം വരുത്തുമെന്നായിരുന്നു. ഇതുവരെ ഒരു മാറ്റവും വന്നില്ല. ഇപ്പോഴും അതേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു.